ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പേടി ഇഞ്ഞിട്ടൊക്കെ ഫുള്ള് തിന്നേണ്ടി വരുമെന്നുള്ളേ. ഹലോ, ഹായ് ഫ്രണ്ട്സ്, ചിരുളി വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് എന്താ ചെയ്യാൻ പോണേ അറിയോ? നമ്മളിതൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോണേ. അപ്പൊ ആ വീഡിയോക്കുള്ള സംഭവങ്ങൾ കൊണ്ട് ധാരാള് വരുന്നുണ്ട്. ദിനു, എല്ലാവർക്കും അറിയാലോ എന്റെ മോനാണ്. അപ്പൊ ദിനു, അതിനെ കുറിച്ച് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഏറെയുള്ള നൂഡിൽസ് എല്ലാവർക്കും നിശ്ചയുണ്ടാവും ഇതിനെ കുറിച്ച്. ഇതിന്റെ പേര് ഹോട്ട് ചിക്കൻ റെമൻ നൂഡിൽസ്. അതെ അതെ. പിന്നെ 3x സ്പൈസി ഉണ്ടല്ലേ. അമ്മേ, അപ്പൊ ഞങ്ങൾ എന്താന്ന് ചെയ്യാൻ പോണേ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആരെ പ്രാങ്ക് ചെയ്യണമെന്നാവും നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കണ്ടാവും. ഇപ്പം കുട്ടനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോണേ. അപ്പൊ കുട്ടൻ എത്തിയിട്ടില്ല. കുട്ടനോട് ഞങ്ങൾ എന്താ പറഞ്ഞ വെച്ചാൽ, ദിനവും കുട്ടനും കൂടി ഉള്ള ഒരു തീറ്റ മത്സരമാണ് പറഞ്ഞത്, നൂഡിൽസ് തീറ്റ മത്സരം. അപ്പൊ സാധാരണ നൂഡിൽസ് എന്നാണ് പറഞ്ഞത്, എരുള്ളാണെന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പൊ നമുക്ക് കുട്ടൻ വരുന്നതിന് മുന്നേ വേഗത ഉണ്ടാക്കണം, എന്നാ വേഗം ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങ കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കട്ടോ, സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നൂഡിൽസ് പൊട്ടിച്ചേക്ക് ഇടാം. ഇപ്പൊ വെള്ളം തിളക്കട്ടെ, ആ നേരം കൊണ്ട് നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഞാൻ. അപ്പൊ ഇത് ഒരു ബേക്കിന് 150 റുപ്യയാണേ. രണ്ട് ബേക്കാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ ഒരു ബേക്കിൻ്റെ സർവീസ് ചാർജ് 100 റുപ്യ കേട്ടോ. അപ്പൊ മൊത്തം നമുക്ക് ഇതിന് 500 റുപ്യയാണ് ചിലവായത്. അപ്പൊ ഇതിന്റെ എരിവ് കാര്യങ്ങൾ പറഞ്ഞാല് എനിക്കും ദിനുവിനും മാത്രമേ അറിയുള്ളൂ കേട്ടോ. കുട്ടനെ അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലാക്കാം നമുക്ക് ഇത് എത്രമാത്രം എരുണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് ഇത് എരുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ പോണേ. പക്ഷെ കുട്ടൻ അങ്ങനെയല്ല, സാധാ നൂഡിൽസ് ആണ് എന്നുള്ള രീതിയിൽ തീറ്റ മത്സരമല്ലേ, വലിച്ചു വാരി തിന്നു എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരു പേക്ക് നമ്മൾ പൊട്ടിച്ചിട്ടു നൂഡിൽസ്. ഇത് സാധാ നൂഡിൽസ് തന്നെയാണ്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നൂഡിൽസ് തന്നെയാണ്. പക്ഷേ മക്കളെ, ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവം ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ എരുവിൻ്റെ കുട്ടൻസ്. ഇതെന്താ, അതൊരു സൂപ്പ് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയത്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ മുളകിൻ്റെ കുരുകളാണേ. ഇത് നിഴലടിച്ച് ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ചൊക്കെ. ഇതാണ് ആ എരുവിൻ്റെ കുട്ടൻസ്. ഇത് പിന്നെ കളറിലുള്ള ഇതിലും ചിലപ്പോൾ എരുണ്ടാവും കേട്ടോ, കാരണം കളറും എരും കൂടി ആയിരിക്കും. അപ്പോൾ അതാ മൊത്തം 4 എണ്ണം ഉണ്ടേ. ഒരു പേക്കിൽ ഇതാ ഈ ഒരു സെറ്റും ഈ ഒരു 2 സെറ്റ് ഇതേപോലത്തെ. അപ്പോൾ ഇതാ നൂഡിൽസ് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. വെന്തിന് നമുക്ക് നമ്മളെ സംഭവം ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കട്ടോ. ഓ എൻ്റെ അമ്മേ, ഇതിൻ്റെ കളർ നോക്കിയാ, എന്തായാലും കളർ മനു അമ്മേ. ചിക്കൻ സോസ് ഒരു എന്തൊക്കെയോ ഒരു സ്മെല്ലും വരുന്നുണ്ട്. എന്ത് സ്മെല്ലാന്നൊന്നും ഇപ്പൊക്ക് പറയാനറിയില്ല. ഏതായാലും രണ്ടാമത്തെ പൊട്ടിച്ച് വയ്ക്കാം നമുക്ക്. നമ്മൾ മൊത്തം ഒഴിച്ചു കേട്ടോ രണ്ടും. ആഹാ, ഇതിൻ്റെ ഒരു എരുവിൻ്റെ പോലത്തെ ഒരു സ്മെല്ലിൻ്റെ മുഖത്തേക്ക് അടിക്കണു. എരുവിൻ്റെ പോലത്തെ ഒരു സ്മെല്ല്, ഇതൊക്കെ കാഴ്ചവെക്കുമ്പോൾ ദിനു കുട്ട. അപ്പൊ അതാ ഇതിൻ്റെ മുളകും കൂടി നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചിടാം കേട്ടോ. എന്തോ ഒരു കുരുകുരുവാള്, നമ്മളെ സാധാരണ മുളകിൻ്റെ പോലെയുള്ള കുരുകുരുവല്ല. എന്താ പറയാ, നമ്മളെ എള്ള്, വെള്ള എള്ളില്ലേ, വെളുത്ത എള്ള്, അതിൻ്റെ ഒക്കെ ഒരു പോലെ ഉണ്ട് കേട്ടോ സംഭവം കണ്ടിട്ട്. ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു സ്മെല്ലൊക്കെ തന്നെയാണ്, ആ ഒരു സ്മെല്ലൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എന്തുണ്ട്, ഇതാ ടേസ്റ്റ് നല്ലവണ്ണം കുറയ്ക്കുന്നുണ്ട്. കുട്ടൻ വന്നിട്ടുണ്ട്, നമുക്കിത് വേഗം മാറ്റി 2 പ്ലേറ്റിലേക്ക് മാറ്റട്ടോ. കുട്ടൻ വരുന്നുണ്ട്. ഈ വരുമ്പോഴേക്കിത് ഫുഡ് ഉണ്ടാക്കി, കാരണം ചൂടാ, ചൂടോടക്കെങ്കിൽ രണ്ടാക്കും കഴിക്കാനില്ലല്ലോ. അപ്പം ഞാൻ വേഗം ചൂടാറിയിട്ട് കഴിക്കാച്ച് വേഗം ഉണ്ടാക്കിയതാണേ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നില്ലേ. ഇപ്പോൾ തീറ്റ മത്സരത്തിലുള്ളതാ, രണ്ടാൾക്കാർ എത്തിയിട്ടുണ്ട്. കുട്ടനെ എന്ത് പൈസ കൊടുത്തും ദിനു തോൽപ്പിക്കും എന്നുള്ള മുഖത്തോടുകൂടി ദിനു നിൽക്കുന്നുണ്ട്. ദിനുവിനെ എങ്ങനെയാലും തോൽപ്പിക്കുന്നുള്ള ഒരു രീതിയിൽ കുട്ടനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ അതിൻ്റെ മുന്നേ മത്സരാർത്ഥികളോട് കുറച്ച് ചോദ്യങ്ങൾ. കുട്ടാ, എന്താണ് എൻ്റെ അഭിപ്രായം, ജി ബസ് ഇത് തീർക്കുന്നതാണോ? ഞാനത് തിന്ന് തീർക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം നല്ല പൊറാട്ട ബീഫൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരു കൈ നോക്കുന്നു. ഇതൊക്കെ അറിയില്ല, നോക്കട്ടെ, ശ്രമിച്ചോക്കാം. ശ്രമിക്കുക, എങ്ങനെയെങ്കിലും ഫസ്റ്റ് വാങ്ങാൻ നോക്കട്ടെ, ഞാൻ മാക്സിമം ശ്രമിക്കും. നൂഡിൽസ് ആയതുകൊണ്ടാണ് ഞാൻ കുട്ടനാടിനെ മത്സരിക്കാൻ നിൽക്കണേ. അല്ലെങ്കിൽ പൊറോട്ട ബീഫ് എല്ലാം ആണെങ്കിലേ കുട്ടനാടിനെ ജയിക്കുള്ളൂ. എന്നാലും നമുക്ക് ടൈം നോക്കട്ടെ. ഞാൻ എത്ര ടൈം ഉണ്ടാവും?
ടൈം കൊണ്ട് പറഞ്ഞാ ഫസ്റ്റ് തിന്ന് തീർക്കാ, ബേജാറ് കുട്ടി തിന്നൊന്നും വേണ്ട, ഫസ്റ്റ് ആരാ തിന്ന് തീർക്കാന്നുള്ള. ആ തുടങ്ങിക്കോളി തുടങ്ങിക്കോളി, ഒരു മിനിറ്റ്. ആ എരികൂടിയോ ഞാൻ നോക്കിയപ്പോ എരി പാകത്തിനുള്ളതല്ല, ചൂടാറിയപ്പോഴേക്ക് എരി കൂടിയോ എന്തതിനോ എനിക്കറിയൊന്നുമില്ലല്ലോ. ചൂടോണ്ടാ, ചൂടറിയില്ലേ, ചൂടറിയിട്ടില്ലേ, പിന്നെന്താ എന്താണ് നല്ലരുവാ. നിങ്ങളിത് മത്സരിക്കാൻ വേണ്ടിട്ട് പാടിക്കല്ലിട്ടോ എന്നെ നോണ കിട്ടുന്നോണ അറിയാണ്. അല്ലല്ല നല്ലരുണ്ട്. എന്താപ്പോ അത്രക്ക് ഞാൻ നോക്കിയപ്പോ എനിക്ക് അങ്ങനെ എരിവ് തോന്നി. അല്ല ഈ നല്ലോണം എരിവില് തിന്നണ ആളാണല്ലോ, അതുകൊണ്ടാണ് ഞാന് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എരിവൊക്കെ ഒഴിവാക്കിനു. എങ്ങനെ ദിനോ എരിണ്ടോ? വെള്ളം കുടിക്കേ, ഇപ്പൊ തന്നെ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? എന്താ കൂട്ടാ, ഇപ്പൊ തന്നെ വെള്ളം കുടിക്കില്ലേ? നിങ്ങളത് ഏരിയൊക്കെ പോടത്തില് കുത്തി കളിക്കിട്ട് എന്ത് കുത്തി കളിക്കുന്നോ ഈ പറയണേ? ഉറപ്പതിനൊന്ന് കക്കൂസ് കഴിയ. എന്താണ് തോന്നണത്? എങ്ങനെ വായലരു എന്താ സംഭവം? അത് ഇറങ്ങുമ്പോഴോ എന്താ എങ്ങനെയാണ്? എക്സ്ട്രാ മുളകുമ്പോഴും തിട്ടിനോ? ഒന്നും ഇട്ടിട്ടില്ല, അതിലുള്ള അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ എന്താ എക്സ്ട്രാ ഇടാന്? ഓനരുല്ലോ, അനക്ക് മാത്രം എങ്ങനെ ഉണ്ടാവണേ? ഇജ്ജ് കണ്ടതല്ലേ രണ്ടാക്ക് ഒരേ പാത്രത്തിൽ തന്നെയല്ലേ ഞാൻ ഇട്ടെന്ന്? പിന്നെ ഓനരുല്ലേ അനക്കരുണ്ടാവണേ എങ്ങനെയാ? അമ്മ എന്തുണ്ടാക്കിയാലും എരി പോരാന്ന് പറഞ്ഞിട്ട് കാന്താരി മുളക് കടിച്ച് മുറിച്ച് ചോറിനിട ആളാ കുട്ടൻ. ഒരു ഞാനൊക്കെ ഉണ്ടാക്കണ കറിയില്ല എരി കുറവാണ്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ അവരെ ഈ ഒരു കാന്താരി മുളക് എടുത്തെന്ന് പറഞ്ഞിട്ട് കൂട്ടി കഴിക്കുന്ന ആളാ. ഇപ്പൊ എന്താ ഇത് സംഭവിച്ച്? അതിനൊക്കെ ഒരു പരിധി ഇല്ലേ? എന്തെന്ന് പരിധി വിട്ടിട്ട് എന്താ എനിക്ക് തോന്നുന്നത്? എരിവ് ഓൻ കഴിക്കണോക്ക്? കുട്ടൻ്റെ ഏകദേശം കഴിയാൻ അതിനിട്ട് എരിയാണെന്ന് പറഞ്ഞാൽ കുട്ടൻ ഏകദേശം എങ്ങനെയെങ്കിലൊക്കെ തീർക്കുന്നുണ്ട്. ഇതിനു അനുഗണി ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ, ഒരു മിനിറ്റ് ആയപ്പോൾ കീഴടങ്ങിയോ? ഒരൊറ്റ മിനിറ്റ്, കറക്റ്റ് ഒരു മിനിറ്റ് ആയി. ഇവിടെ നിങ്ങൾക്ക് ശരിയാവില്ല, ഇത് കഴിക്കാൻ കഴിയില്ലേ? മനു എന്താണ് പറഞ്ഞു? വെള്ളം കുടിക്കി, വെള്ളം കുടിക്കി, സംഭവങ്ങൾ എടുത്തോണ്ടിരിക്കോ? നമ്മളെ നമ്മളെ ഏത് നൂഡിൽസാ തിന്നണ എനിക്ക് മനസ്സിലായി. ലോകത്തിലെ ഏറ്റവും ഉള്ള നൂഡിൽസാ ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല. അതിന്റെ കണ്ണൊക്കെ നോക്കിയ വായലിടുമ്പോ വലിയ പ്രശ്നമില്ല, ഇറക്കുമ്പോഴാണ് പിന്നാണ് എരിവരുന്നത്. വായന ഇടുമ്പോ സാധാ ചിക്കന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അവിടെ ഇറക്കുമ്പോഴാണ് എരിവോട് വരുന്നത്. തീരെ കഴിക്കാൻ കഴിയില്ലേ? ആ കഴിക്കുക അതിനാച്ചാ എരു ഇത് കഴിക്കണ പ്രാന്തന്മാരൊക്കെ ഉണ്ടോ? പിന്നെ ഞാൻ കഴിച്ചോട്ടെ ദൈവമേ, എന്നെ കാക്കണേ വളച്ചു. കഴിക്കണം കഴിക്കണേ, ഞാൻ കഴിച്ച അത്ര കഴിക്കണം. ഞാനും ഇനി ഫസ്റ്റ് എടുക്കാൻ വീഡിയോ ചെയ്യാന്നാ വിചാരിച്ചത്, പക്ഷെ എനിക്ക് ഒരു തീരെ എടുക്കാൻ തിന്നാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്നെ കഴിക്കുന്നത്. ഈ ഐസ്ക്രീം അല്ലെങ്കിൽ തിന്നാനുള്ള പണിക്ക് നിന്ന് കിട്ടും.
ചിന്നോ ഞാൻ ഈ ചങ്ങായിരുന്നത് ഞാൻ വിചാരിച്ച ഞാൻ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് കുറെ തിന്നതാ ഞാൻ ഒരൊറ്റതാ നിങ്ങള് കണ്ടല്ലോ കിട്ടെടുത്തിട്ട് സംസാരിക്കാൻ പറ്റണില്ല ആ കുട്ടനെ ദിനുവിനൊക്കെ എനിക്ക് സംസാരിക്കാൻ ലെക്ക് ഇങ്ങനെ കിട്ടില്ല കുട്ടനെ ദിനുവിനെ സമ്മതിച്ചു കാരണം കുട്ടനോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ദിനുവിനെ അറിയാം പക്ഷെ അവനെ പിടിച്ചു നിന്നു അപ്പോൾ എങ്ങനെ പിടിച്ചു നിന്നതിലേക്ക് അറിയില്ല പറയാൻ മനുവിനെ കുറച്ച് മനുവിന് കൊടുക്ക അവിടെ കൂടി നിൽക്കണ കുറെ ആൾക്കാരുണ്ട് കുറച്ചുകൂടി കഴിക്കൂട്ടോ ഐസ്ക്രീം അല്ല കഴിക്കാൻ പറഞ്ഞേ നമ്മളെ കൊല്ലാനാണ് വീട്ടിലെടുക്കാൻ പറ്റാൻ പറഞ്ഞല്ലേ ഇത് കത്തലോട് കത്തല് വയറിന്റെ ഉള്ളിൽ ഞാൻ ഒരൊറ്റ സ്പൂണേ കഴിച്ചുള്ളൂ ഒറ്റ സ്പൂൺ ഇതിലൂടെ മൊത്തം നിറ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നീറിട്ട് വയറിന്റെ ഉള്ളില് ഒരു കഥകളി തന്നെയാണ് എന്ന് പറയാം എന്തൊക്കെയോ ഒരു പറയാൻ പറ്റാത്തൊരു ഇതാണ് ഇതെന്തായാലും തിന്നിട്ടുണ്ടല്ലോ കഴിയൂലോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇവിടെ വെച്ച് നിർത്താം കാരണം വർത്തമാനം പറയാൻ കഴിയില്ല ചുണ്ടൊക്കെ വീങ്ങി വീങ്ങി വരുന്ന പോലത്തെ ഒരു ടെൻഡൻസി നമ്മളെ വലിയമ്മ ഉണ്ട് നമ്മളെ കൂടെ ഇനി കഴിക്കാൻ നിൽക്കണേ വലിയമ്മ കഴിക്കൂല ഭയങ്കര ഞങ്ങൾ ഉണ്ടാക്കിയപ്പോ തന്നെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഏയ് അത്ര ഏരിയ ഒന്നും ഉണ്ടാവില്ല അത് ചിലപ്പോ ഇരൊന്നും ഉണ്ടാവില്ല എന്നാണ് വലിയ വിചാരിച്ചു കഴിക്കുന്നത് കാര്യമല്ല എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത മുതലാണ് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് നൂഡിൽസ് അല്ലെ എന്നാലും ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയണല്ലോ കൈ നിറച്ചേ എരും അധികം ഒന്നുമില്ല കേട്ടോ അധികം ഇല്ലേ ആയിക്കോട്ടെ നിങ്ങള് കഴിച്ചോളി ഫുള്ള് കഴിച്ചോളി എന്നാലും ഏറെ എരു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതുവരെ കഴിക്കാത്ത രീതിയിലുള്ള ഒരു എരുവാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനൊന്നുമില്ല കുറച്ചൊക്കെ ഇവൾക്ക് എരു പറ്റാത്ത ആൾക്കാരായിട്ടാണ് എരു പറ്റുന്ന ആൾക്കാർക്ക് ഇപ്പൊ അത് വലിയ കുഴപ്പമൊന്നും തോന്നണില്ല വെള്ളം വേണോ വെള്ളം വേണോ ഞാൻ അടുത്താളെ വിളിക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നു കാരണം ഞാൻ എനിക്ക് തീരെ എരു കഴിക്കാൻ കഴിയില്ല ഒരൊറ്റ സ്പൂണേ ഞാൻ കഴിച്ചുള്ളൂ അപ്പൊ തന്നെ എനിക്ക് സൗണ്ട് ഒക്കെ മാറി മാറി ഞാൻ നല്ലോ എരു കഴിക്കുന്ന ആളാ അങ്ങനെ ചിന്നാണ് കഴിക്കാൻ പോണേ ചിന്നൂന് ഞങ്ങൾ കഴിക്കേണ്ടപ്പോ ഭയങ്കര ആഗ്രഹം കഴിച്ചോ അങ്ങനെ രണ്ടു മൂന്ന് കോരി കഴിച്ചോ ഞാൻ ഫാസ്റ്റ് മത്സരമല്ല വിചാരിച്ചിട്ട് ആദ്യം കുറെ കഴിച്ചു സാധനം കുറച്ച് എരിവ് കുറവാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തീർക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞോ എന്റെ അവസ്ഥ പറഞ്ഞോ വെള്ളം കുറച്ച് ഒന്നും പറയില്ലല്ലോ കണ്ണില് വെള്ളം വരുന്നുണ്ട് പറയണൊന്നുമില്ല കണ്ണില് വെള്ളം അങ്ങനെ വരുന്നുണ്ട് ഇത് അങ്ങനെ എന്തെങ്കിലും എത്ര മണി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളു
എരുണ്ട് നമുക്കറിയാം എത്ര മാത്രം എരു എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ ഈ എരു നീ കഴിക്കണം തോന്നുന്നുണ്ടോ ഇപ്പൊ നമ്മളെ തീറ്റ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നുണ്ട് കുട്ടനെന്തോ ആലോചിച്ച് അന്ത വിട്ടു പോയ പോലെ ഇരിക്കുന്നുണ്ട് കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട് കുട്ടൻ്റെ അവസ്ഥ കുട്ടനെ സത്യന്തമായിട്ട് തന്നെ പറഞ്ഞു കുട്ട പറഞ്ഞ എന്റെ അവസ്ഥ തന്നെ അത് ഭയങ്കര എരുവാ ഇതങ്ങനെ ഒരു സാധാരണ മറ്റേ നൂഡിൽസ് ഒക്കെ ഉണ്ടല്ലോ കഴിക്കണ മരുന്ന് കഴിക്കാൻ കഴിയില്ല അത്ര തന്നെ പറയാനുള്ളൂ അപ്പൊ എന്റെ അവസ്ഥ എന്താ വെച്ചാല് ഞാൻ ഒരു സ്പൂണേ കഴിച്ചിട്ടുള്ളൂ ആ ഒരു ഇതിൽ തന്നെ എന്റെ അവസ്ഥ എനിക്ക് ഇങ്ങനെ കുറയ്ക്കുക ഇവിടെ ഇങ്ങനെ കാറിയിട്ടേ ഭയങ്കര ചുമ വരിക പിന്നെ അത് മാത്രമല്ല എക്കിട്ട് വന്നു വയറിൻ്റെ ഉള്ളിൽ ഇതിലിങ്ങനെ ഇറങ്ങിപ്പോയി വയറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ കത്തിക്കളി അതൊക്കെയാണ് എന്റെ അവസ്ഥ ഇതിനുവിൻ്റെ അവസ്ഥ അറിയാം എന്റെ അവസ്ഥ പറഞ്ഞാൽ തന്നെ ആദ്യം ഭയങ്കര എരിയാണ് ഇറക്കുമ്പോഴാണ് ഭയങ്കര എരു പിന്നെ ഞാനത് പകുതിയിട്ട് തിന്നിനി അത് രണ്ടാമത് ഇനി വലിയ എരുല്ല വെള്ളം കുടിക്കാനേ നമുക്ക് എത്ര തിന്നാം അപ്പൊ അതൊക്കെയാണ് അവസ്ഥകൾ പിന്നെ വെല്ലമ്മയ്ക്ക് പറഞ്ഞാൽ വെല്ലമ്മയ്ക്ക് എരി ഭയങ്കര ഇഷ്ടമാണ് ഈ നൂഡിൽസ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ മുഴുവൻ തിന്നുന്നതാണ് വല്യമ്മ കത്തുന്ന വല്യമ്മേൻ്റെ ഒരാണ് വല്യമ്മ പറഞ്ഞ കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ എരു നമ്മൾ സമ്മതിച്ചിന് എരു ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടം ഉണ്ടാവും നമുക്ക് എന്താ വെച്ചാൽ കുട്ടന് പക്ഷെ എരു ഇഷ്ടമാണ് പക്ഷെ കുട്ടന് നല്ലോണം കത്തി കയറിയിട്ടുണ്ടല്ലോ എന്താണ് ഇതിൽ ചേർത്ത് ഇതിലിപ്പോ എന്തൊക്കെയാണ് ചേർത്തതെന്നുള്ള നമുക്ക് ആർക്കും പറയാൻ പറ്റൂല അതെ അപ്പൊ എന്താ അതിൽ ചേർത്തതിൽ നമുക്ക് അറിയില്ല എന്തൊക്കെ സംഭവങ്ങളാണ് അതുകൊണ്ട് ഇത് ആരും എല്ലായിടത്തും വാങ്ങാൻ കിട്ടും പക്ഷെ അതാരും വല്ലാതെ വാങ്ങണ്ട ഇനിയിപ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങി ഉണ്ടാക്കി കഴിച്ചു നോക്കുക എൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് അപ്പോൾ കുട്ടനൊന്ന് പ്രാങ്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്ത വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ അല്ല ഇതില് പറയണില്ല എരുണ്ട് നല്ല എരുണ്ട് തിന്നാനിപ്പോ അല്ല അങ്ങനെ വെള്ളം കുടിച്ചാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഫുള്ള് തിന്നാൻ കഴിയില്ല എന്തായാലും ഇപ്പൊ എല്ലാവർക്കും ഒരേ അഭിപ്രായങ്ങളല്ല പലർക്കും പല അഭിപ്രായങ്ങളാണ് എനിക്കും കുട്ടനും നല്ലോണം കത്തിയിട്ടുണ്ട് ദിനുവിന് ഫസ്റ്റ് നല്ലോണം കത്തി പിന്നെ അവന് ഇങ്ങനെ രണ്ടാമത് പിന്നെ കഴിച്ചപ്പോൾ കഴിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത് അപ്പൊ അതെ അപ്പൊ എന്തൊക്കെ ആയാലും നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ചാനല് ചീരുള്ളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലാണ് നമ്മൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് ഇതേപോലത്തെ ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ പിന്നെന്താ പറയുക പിന്നെ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാവരും നമ്മളെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ പൊട്ടെ പൊട്ടെ അടുത്ത പ്രാങ്കായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം ഫസ്റ്റ് കഴിച്ചപ്പോ എന്തേന്ന് എനിക്ക് തോന്നി ഷൈൻ ചേച്ചി ഇതിലെ എരു കൂടുതൽ ഇട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നി വീഡിയോയിൽ പറയാൻ തോന്നി എന്റെ മകം കണ്ട വെക്കാൻ തോന്നി അങ്ങനെ ചിലപ്പോ ഇപ്പൊ കുറച്ച് എരിയൊക്കെ ഒഴിവാക്കിയ ആളാണ് അതുകൊണ്ട് ഇനി കഴിക്കാൻ കൂടുതലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാന് അതാണ് സത്യം എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ ഏയ് നമ്മുടെ വീഡിയോ അല്ലേ